ടൈപ്സ് ഓഫ് ബാങ്കിങ് ഇൻ ഇന്ത്യ എന്ന ഏരിയയിലെ ഒരു പ്രധാന ടൈപ്പ് ഓഫ് ബാങ്കാണ് യൂണിവേഴ്സൽ ബാങ്ക് യൂണിവേഴ്സൽ ബാങ്ക് എന്താ എന്നും അതിൻ്റെ അതിൽ നിന്ന് വരാവുന്ന ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് മുമ്പ് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഇതിൽ അതിൽ അതൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ഡിസ്കഷനാണ് ആ ഡിസ്കഷനിലൂടെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇന്ത്യയിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാങ്ക്സ് ഉണ്ട് ബാങ്കുകളെ വ്യത്യസ്ത രീതിയിൽ ലോകത്തും ഇന്ത്യയിലും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് സാധനം പറയാറുണ്ട് ബ്രാഞ്ച് ബാങ്കിങ് അല്ലെങ്കിൽ യൂണിറ്റ് ബാങ്കിങ് രണ്ട് തരം ബാങ്കുകൾ ഉണ്ടാവാറുണ്ട് അതല്ലെങ്കിൽ ഓൺ ദി ബേസ് ഓഫ് ലെൻഡിങ് പ്രാക്ടീസ് ബാങ്ക്സ് മേ ബി പ്യുവർ ബാങ്കിങ് ഓർ മിക്സഡ് ബാങ്കിങ് വേറൊരു ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസ് ഓഫ് ദിയർ പ്രൊഡക്ട്സ് അങ്ങനെയാണെങ്കിൽ റീറ്റെയിൽ ബാങ്കിങ് ഹോൾസെയിൽ ബാങ്കിങ് അങ്ങനെ ബാങ്കിനെ തരംതിരിക്കാറുണ്ട് അതല്ലെങ്കിൽ ബാങ്കിങ് ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസിൻ്റെ ബേസിൽ നാരോ ബാങ്കിങ് യൂണിവേഴ്സൽ ബാങ്കിങ് ആ ഒരു യൂണിവേഴ്സൽ ബാങ്കിങ്ങിനെ കുറിച്ചുള്ള ചെറിയ ഒരു 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 വീഡിയോ ആണിത് അതെന്ന് ചോദി മുമ്പ് ചെയ്തൊരു വീഡിയോയിൽ മുമ്പ് എപ്പോഴും ചോദിക്കുന്നൊരു ഒബ്ജെക്റ്റീവ് ക്വസ്റ്റിനൂടിയാണ് ഇന്ത്യയിലെ ഫസ്റ്റത്ത് യൂണിവേഴ്സൽ ബാങ്കിങ് ഏതാ ഇന്ത്യയിൽ നിലവിലുള്ള പ്രാക് ബാങ്കിങ് പ്രാക്ടീസും കൂടിയാണ് ഈ യൂണിവേഴ്സൽ ബാങ്കിങ് അതിലൂടെ അത് അത് സ്റ്റഡി ചെയ്ത കമ്മിറ്റി അല്ലെങ്കിൽ ഇതെന്താ ഉദ്ദേശിക്കുന്നത് എന്താണ് ഇതിനെ കൊണ്ട് മീൻസ് ചെയ്യുന്നത് തുടങ്ങിയ തുടങ്ങിയ ഏരിയയിലൂടെയാണ് നമ്മൾ പോകുന്നത് യൂണിവേഴ്സൽ ബാങ്കിങ്ങിന് ഏറ്റവും സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന ഒരു മീനിങ് ആണ് യു എ സൂപ്പർ സ്റ്റോർ ഫോർ ഫിനാൻഷ്യൽ പ്രൊഡക്റ്റ്സ് എ സൂപ്പർ സ്റ്റോർ ഫോർ ഫിനാൻഷ്യൽ പ്രൊഡക്റ്റ്സ് എന്ന് പറഞ്ഞാൽ ബാങ്കിങ് ആയ എല്ലാ ഫിനാൻഷ്യൽ 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 അവൈലബിൾ ആവുന്ന ഒരു ബിഗ് സൂപ്പർ സ്റ്റോറാണ് ഒരു ബിഗ് സൂപ്പർ മാർക്കറ്റ് തന്നെ തന്നെയാണ് യൂണിവേഴ്സൽ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ബാങ്കിങ്ങിൽ ബാങ്കിങ് റിലേറ്റഡായ എല്ലാ സർവീസും പ്രൊവൈഡ് ചെയ്യുന്നൊരു ഒരു ബ്ലാങ്കറ്റാണ് അതല്ലെങ്കിൽ ഒരു ഒരു സിംഗിൾ റൂഫിൽ എല്ലാ സർവീസും പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് കൊമേഴ്സ്യൽ ബാങ്കിങ് ഡെവലപ്മെൻറ്റ് ബാങ്കിങ് ഇൻഷുറൻസ് അതുമാത്രമല്ല മെർച്ചൻ്റ് ബാങ്കിങ് മ്യൂച്വൽ ഫണ്ട് ഫാക്ടറിങ് ഹൗസിങ് ഫിനാൻസ് തുടങ്ങിയ ഒട്ടേറെ ഒട്ടേറെ സർവീസുകൾ ചെയ്യുന്ന ഒരു സിംഗിൾ ബാങ്ക് എന്നെ പറയുന്ന പേരാണ് യൂണിവേഴ്സൽ ബാങ്കിങ് എന്നത് വീണ്ടും പറയുകയാണെങ്കിൽ സാധാരണ ഒരു ബാങ്കെന്ന് പറയുന്നത് സേവിങ് ആൻഡ് സേവിങ്സ് ആൻഡ് ലോൺസ് എന്നതിന് പുറമെ യൂണിവേഴ്സൽ ബാങ്കുകൾ അതിന് പുറമെ ഇൻവെസ്റ്റ്മെൻറ്റിൻ സെക്യൂരിറ്റീസ് ക്രെഡിറ്റ് കാർഡ് പ്രൊജക്റ്റ് ഫിനാൻസ് റെമിറ്റൻസ് പേയ്മെൻറ്റ് സിസ്റ്റം പ്രൊജക്റ്റ് കൗൺസിലിംഗ് മെർച്ചൻ്റ് ബാങ്കിങ് ഫോറക്സ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഫോറിൻ എക്സ്ചേഞ്ച് ഓപ്പറേഷൻ ഇൻ ഇൻഷുറൻസ് ഇത്രയും അധികം സ സേവനങ്ങൾ ഒരു സിംഗിൾ റൂഫിൽ ചെയ്യുന്ന പ്രത്യേക തരം ബാങ്കുകളെ പറയുന്ന പേരാണ് യൂണിവേഴ്സൽ ബാങ്കിങ് യൂണിവേഴ്സൽ ബാങ്കിങ്ങിൽ നേരത്തെ എണ്ണി പറഞ്ഞ എല്ലാ സേവനങ്ങളും ഒറ്റ ബാങ്കിൽ നിന്നെ പ്രൊവൈഡ് ചെയ്യാം അങ്ങനത്തെ ഒരു കൺസെപ്റ്റാണ് യൂണിവേഴ്സൽ ബാങ്കിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിൽ യൂണിവേഴ്സൽ ബാങ്കിങ് റെക്കമെൻഡ് ചെയ്ത രണ്ട് കമ്മിറ്റികളുണ്ട് ഒന്ന് സെക്കൻഡ് നരസിംഹം കമ്മിറ്റി റിപ്പോർട്ട്സിലാണ് പറയുന്നത് നമുക്കറിയാം ഫസ്റ്റ് നരസിംഹം കമ്മിറ്റി റിപ്പോർട്ട്സ് നയൻറ്റീൻ നയൻറ്റി വണ്ണിലെ ബാങ്കിങ് റിഫോംസിനെ കുറിച്ചായിരുന്നു ആ റിപ്പോർട്ടല്ല രണ്ടാമത് റിപ്പോർട്ട് വരുന്നുണ്ട് നയൻറ്റീൻ നയൻറ്റി എയ്റ്റിൽ ആ റിപ്പോർട്ടിലും മറ്റൊരു റിപ്പോർട്ടുണ്ട് എസ് എച്ച് കാൻ കമ്മിറ്റി റിപ്പോർട്ടുണ്ട് ഈ രണ്ട് റിപ്പോർട്ട്സിലുമാണ് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്സിനൊക്കെ ഇമ്പ്രൂവ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സജഷൻസ് ഉണ്ടായിരുന്നു അതിലൊരു സജഷനാണ് ഈ യൂണിവേഴ്സൽ ബാങ്കിങ് എന്ന് എന്നത് ഇന്ത്യയിലെ ആദ്യത്തെ യൂണിവേഴ്സൽ ബാങ്കിങ് ബാങ്ക് എന്ന് പറയുന്നത് ഐ സി ഐ സി ഐ ആണ് ഫസ്റ്റ് ഇന്ത്യൻ യൂണിവേഴ്സൽ ബാങ്ക് ടു തൗസൻഡ് ടു ആണ് ഐ സി ഐ സി ഐ ആയിട്ട് വരുന്നത് ഐ സി ഐ സി ഐൻ്റെ കുറിച്ച് പറയുകയാണെങ്കിൽ ഐ സി ഐ സി ഐ മുംബൈ ആസ്ഥാനായിട്ട് പ്രവർത്തിക്കുന്ന ബാങ്കാണ് ഐ സി ഐ സി രണ്ട് കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട് അതായത് ആദ്യം വരുന്നത് ഐ സി ഐ സി ഐ ആണ് നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവില് പിന്നീടാണ് നയൻറ്റീൻ നയൻറ്റി ഫോറിലാണ് ഐ സി ഐ സി ഐ ബാങ്കായി മാറുന്നത് പലപ്പോഴും ഒരു കൺഫ്യൂഷൻ വരാറുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് ബാങ്കാണ് മുംബൈ ഹെഡ് ക്വാർട്ടേഴ്സാണ് അസറ്റിൻ്റെ ഇൻ ടേംസ് ഓഫ് അസറ്റ് ആൻഡ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ലാ സെക്കൻഡ് ലാർജസ്റ്റ് ബാങ്കും കൂടിയാണ് ഐ സി ഐ സി ഐ അസറ്റിൻ്റെ ബേസിലും മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഷെയർ മൾട്ടിപ്ലൈഡ് വിത്ത് മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർ ആ അതിൻ്റെ ബേസിലും മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ ബേസിലും സെക്കൻഡ് ലാർജസ്റ്റ് ബാങ്കും കൂടിയാണ് ഐ സി ഐ സി ഐ ഈ ഐ സി ഐ സിൻ്റെ ഇയറിൻ്റെ കേസാണ് പറഞ്ഞത് നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവിലാണ് ഐ സി ഐ സി ഐ വരുന്നത് പക്ഷേ ഐ സി ഐ സി ഒരു പാരൻറ്റ് കമ്പനി ആയിട്ട് നയൻറ്റീൻ നയൻറ്റി ഫോറില് ഐ സി ഐ സി ഐ ബാങ്ക് ബാങ്ക് എന്ന് വേർഡ് നോക്കണം ഐ സി ഐ സി ഐ ബാങ്ക് എന്ത് ചെയ്യുന്നു ഫോം ചെയ്യുന്നു പിന്നീട് ഐ സി ഐ സി ഐ എന്ന പാരൻ്റ് ഓർഗനൈസേഷൻ ഐ സി ഐ സി ഐ ബാങ്കിൽ ലൈറ്റ്സ് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഐ സി ഐ സി ഐൻ്റെ ഫോർമേഷൻ ഇയറൊക്കെ ചോദിച്ചു ചോദിക്കുക അതിൽ ഗൂഗിളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന ഡേറ്റ് നയൻറ്റീൻ നയൻറ്റി ഫോർ എന്നൊക്കെ ആയിരിക്കും ഏതായാലും ഇതൊരു ക്വസ്റ്റ്യൻ മുമ്പ് ചോദിച്ചാണ് ഐ സി ഐ സി ഐ ബാങ്ക് ആവുന്ന ആ ഇയർ എന്നൊക്കെ ഐ ഐ സി ഐ സി ഐക്ക് ഒരുപാട് പ്രത്യേകത ഉണ്ട് ഇന്ത്യയിലെ ഫസ്റ്റ് ഫസ്റ്റ് ബാങ്ക് ടു പ്രൊവൈഡ് മൊബൈൽ എ ടി എം ഐ സി ഐ സി ഐ കൂടിയാണ് ഫസ്റ്റ് യൂണിവേഴ്സൽ ബാങ്കിങ്ങും ഫസ്റ്റ് ഇൻ്റർനെറ്റ് ബാങ്കിങ്ങും ഇൻ്റർനെറ്റ് ബാങ്കിങ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതും ഐ സി ഐ സി ഐ ബാങ്ക് തന്നെയാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ കാര്യങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ വരാം ഇപ്പോൾ ബാങ്കിങ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലെങ്കിൽ ഏരിയ നമ്മൾ ചെയ്യുന്നത് കൊമേഴ്സ് റിലേറ്റഡ് ആയ എല്ലാ പേപ്പറുകളും ചെയ്യണം എന്ന പ്ലാൻ ഉണ്ട് കാരണം ലെക്ചറിങ് കോമേഴ്സിൻ്റെ എക്സാം അടുത്ത് 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 വരാറായി പല എക്സ് യു ജി സി നെറ്റ് പോലുള്ള പല എക്സാമുകളൊക്കെ പ്രത്യേകിച്ച് ജൂനിയർ കോർപ്പറേഷൻ പോലുള്ള എക്സാമുകളൊക്കെ യൂസ്ഫുള്ളാവുന്ന രീതിയിൽ വീഡിയോസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം